നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ശ്രീനഗർ സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ. ജമ്മുകാശ്മീരിൽ വൻ സേനാവിന്യാസം. വിഘടനവാദി നേതാവായ യാസിൻ മാലിക്കിനെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജമ്മുകാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അടിയന്തരമായി കേന്ദ്രസേനയെ ശ്രീനഗറിലേക്ക് അയച്ചത്. പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ജമ്മുകാശ്മീരിൽ സ്ഥിതിഗതികൾ കൂടുതൽ കലുഷിതമായിരിക്കെയാണ് യാസിൻ മാലിക്കിന്റെ അറസ്റ്റ്. പാകിസ്ഥാനെതിരെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുള്ള പോരാട്ടമുണ്ടാകുമെന്ന് അരുൺ ജെയ്റ്റ്ലി. പുൽവാമയിലെ ആക്രമണത്തിന്റെ ഉത്തരവാദികളായ പാകിസ്ഥാനെതിരായ നിർണായ പോരാട്ടത്തിൽ വിജയം നേടാൻ നയതന്ത്രവും അല്ലാതെയുമുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കുമെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി. വെറും ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന പോരാട്ടമാകില്ല, നിരവധി രീതിയിൽ അത് നീണ്ടു നിൽക്കുമെന്നും കടുത്ത ഭാഷയിൽ ജെയ്റ്റ്ലി പറഞ്ഞു. ഡൽഹിയിൽ നടന്ന ഗ്ലോബൽ സമ്മിറ്റ് സമ്മേളനത്തിൽ വെച്ചാണ് ജെയ്റ്റ്ലിയുടെ പ്രതികരണം. ആക്രമിക്കപ്പെട്ട വീടുകൾ സന്ദർശിക്കാനെത്തിയ CPM നേതാക്കൾക്കെതിരെ വൻ പ്രതിഷേധം. തകർക്കപ്പെട്ട CPM അനുഭാവികളുടെ വീടുകളും പാർട്ടി ഓഫീസുകളും സന്ദർശിക്കാനെത്തിയ പാർട്ടി നേതാക്കൾക്കെതിരെ യൂത്ത് കോൺഗ്രസുകാരുടെ വൻ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം നടന്ന കല്ല്യോട്ട് CPM പ്രവർത്തകരുടെ വീടുകളും പാർട്ടി ഓഫീസുകളും ആക്രമിക്കപ്പെട്ടിരുന്നു. ഇത് സന്ദർശിക്കാനാണ് കരുണാകരൻ MP, കെ കുഞ്ഞിരാമൻ MLA, മുൻ MLA KV കുഞ്ഞിരാമൻ തുടങ്ങിയവരുടെ സംഘം കല്ല്യോട്ടെത്തിയത്. തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മാടമ്പിത്തരം മനസ്സിൽ വെച്ചാൽ മതിയെന്ന കോടിയേരി ബാലകൃഷ്ണൻ. NSSന്റെ മാടമ്പിത്തരം മനസ്സിൽ വെച്ചാൽ മതിയെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. NSSനെ അനുനയിപ്പിക്കാൻ മാടമ്പികളുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ CPMനില്ല. ജി സുകുമാരൻ നായർക്ക് സവർണ മനോഭാവമാണ്, എന്നാൽ അണികൾ ഇതിനൊപ്പമല്ലെന്നും കോടിയേരി പറഞ്ഞു. NSS രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് തെറ്റാണെന്നും മുമ്പ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ടെന്നും കോടിയേരി പറഞ്ഞു. തമ്പ്രാക്കന്മാരുടെ നിലപാട് വെച്ചു പുലർത്തുന്നത് കൊണ്ട് NSSമായി ഇനി ചർച്ചയ്ക്ക് സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീ വത്സൻ. Trusted tradition of 155 years, Chemanur International Jewelers.